റിസോർട്ടിന്റെ സമീപത്ത് വെച്ച് ആ അക്രമിയുടെ പുറകെ ഓടിപ്പോയ സീത തിരിച്ചു വന്നിരുന്നില്ല. എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പോലീസ് അന്വേഷണം നടത്തിയിട്ടും ആദ്യം ഒന്നും ഫലമുണ്ടായില്ല. പ്രാർത്ഥനയോടെയാ ഞാൻ ഹോസ്പിറ്റലിലേക്ക് നിന്നെ കാണാൻ വന്നത്. അവൾക്ക് എന്തോ അത്യാഹിതം സംഭവിച്ചിട്ടുണ്ടെന്ന് എന്റെ മനസ്സ് പറയുമ്പോഴും ദൈവം അവളെ തിരിച്ചെത്തിക്കും എന്ന പ്രതീക്ഷയിലായിരുന്നു ഞാൻ. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. അല്പം മുമ്പ് സീതയും കൊണ്ട് പോലീസുകാർ ഹോസ്പിറ്റലിലെത്തി. വെടിയേറ്റ് അബോധാവസ്ഥയിൽ അവളിപ്പോ. ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. സത്യമാണ് ഏട്ടൻ ഈ പറയുന്നത്? അതോ സ്വാതിയെ വിശ്വസിപ്പിക്കാനായി? സത്യമാ, ഞാൻ പറഞ്ഞത് സത്യമാണ് അജയ്. തളർന്നു നിന്ന എന്റെ മുന്നിലേക്ക് എന്റെ സീത വന്നു. അബോധാവസ്ഥയിലാണെങ്കിലും ജീവന്റെ ഒരു തുടിപ്പുണ്ട് അവൾക്ക്. എന്താ സ്വാതി ഇത്? ചേച്ചി ഓപ്പറേഷൻ തിയേറ്ററിലാണെന്ന് പറഞ്ഞില്ലേ? എല്ലാവരെയും വിട്ട്, നിന്നെ വിട്ട് എന്റെ സീതയ്ക്ക് എങ്ങനെ പോവാൻ പറ്റില്ല സ്വാതി. തിരികെ വന്നത് കണ്ടില്ലേ? ഇത്തിരി ജീവൻ ബാക്കി കിട്ടിയാ മതി എനിക്ക്. ഈ ഭൂമിയുടെ ഏത് കോണിൽ കൊണ്ടുപോയിട്ടാണെങ്കിലും ഞാൻ അവളെ ചികിത്സിക്കും. അങ്ങനെ തനിയെ പോകാൻ വിടില്ല ഞാൻ അവളെ. രാജേശ്വരി മാഡം സീതയെ കൊന്നതിന്റെ ബാലൻസ് എമൗണ്ട് സെറ്റിൽ ചെയ്യാൻ വിളിക്കുന്നതായിരിക്കും. ഹലോ മാഡം, ഞാൻ എവിടെയാ വരേണ്ടത്? ബാലൻസ് കാഷുമായിട്ട് മാഡം എവിടെ എത്തുന്ന് പറ? ഞാൻ വരാം. കാശല്ല നിനക്ക് തരേണ്ടത്, നല്ല അടിയാ. തല്ലി കൊല്ലണം നിന്നെ. എന്താ മാഡം അങ്ങനെ പറഞ്ഞത്? ജയശങ്കർ, നീ ഒരു ഒന്നാം നമ്പർ തോൽവിയാണെന്ന് എനിക്ക് മനസ്സിലായി. മാഡം അനാവശ്യം പറയരുത്. എടും, സീത ജീവനോട് ഇവിടെ തിരികെ വന്നിരിക്കുകയാണ്. അവൾക്ക് ബോധമില്ലെന്നേ ഉള്ളൂ, ജീവനുണ്ട്. പോലീസ് അവളെ ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുകയാണ്. താനല്ലേ പറഞ്ഞത് താൻ അവളെ തീർത്തു എന്ന്? സത്യമാണോ മാഡം പറയുന്നത്? ഞാൻ എന്തിനാ ഈ കാര്യത്തിൽ കള്ളം പറയണം? സീതയുടെ മരണ വാർത്ത കേട്ട് സന്തോഷിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാണ് അവളെയും കൊണ്ട് പോലീസ് ഹോസ്പിറ്റലിലേക്ക് എത്തിയത്. ഞാൻ ഏറ്റെടുത്ത ജോലിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഒരവസരം കൂടി താ, ഞാൻ അവളെ തീർത്തു തരാം. സീതയുടെ ഭാഗ്യം കൊണ്ടാ അവള് രക്ഷപ്പെട്ടത്. ഒരവസരം കൂടി താ മേടം എനിക്ക്, ഞാൻ അവളെ തീർത്തു തരാം. നിന്റെ ഒരു സഹായവും എനിക്കിനി വേണ്ട. നിന്നെ എങ്ങനെ തീർക്കണോന്നാ ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത്. ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്നൊന്ന് ഇറങ്ങിക്കോട്ടെ, കാണുന്നുണ്ട് നിന്നെ ഞാൻ.
അമ്മയോട് ഇങ്ങനെ ക്രൂരത കാണിക്കുന്നത്? ആദ്യം സ്വാതിയുടെ കുഞ്ഞിനെ തട്ടിയെടുത്തു, ഇപ്പോ സീതയെ. നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? സ്വാതിയുടെ കാര്യം നോക്കാൻ അജയും രാജേശ്വരി ഇല്ലേ? നീ ചെന്ന് സീതയെ അന്വേഷിക്ക്, അവളെ കുറിച്ചൊരു വിവരമില്ലല്ലോ. അച്ഛ, സീത ഇവിടെ ഉണ്ട്, അവൾക്കൊരു ഓപ്പറേഷൻ നടക്കുക. അക്രമിയുടെ വെടിയേറ്റ നിലയിൽ പോലീസാ സീത ഇവിടെ എത്തിച്ചത്. ഞാൻ അച്ഛനെ വിളിക്കാനിരിക്കായിരുന്നു. എങ്ങനെയുണ്ട് സീതയ്ക്ക്? ഡോക്ടർ എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞിട്ടില്ല, ബോധമില്ല സീതയ്ക്ക്. ബുള്ളറ്റ് ഓപ്പറേഷനിലൂടെ നീക്കം ചെയ്യുക. പരിക്ക് എത്രമാത്രം ഗുരുതരമാണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. എനിക്ക് എനിക്ക് പേടിയുണ്ട് അച്ഛ. ഡോക്ടർ! യെസ് ഡോക്ടർ, എങ്ങനെയുണ്ട് സീതയ്ക്ക്? ഓപ്പറേഷനിലൂടെ ബുള്ളറ്റ് നീക്കം ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ഒന്നും പറയാൻ കഴിയില്ല. സീതയ്ക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ല. കുറച്ച് കഴിഞ്ഞാൽ സീതയെ ഐസിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, അപ്പൊ താങ്കൾക്ക് കാണാം. പേടിക്കണ്ട, നമുക്ക് ശ്രമിക്കാടോ. മോൻ സങ്കടപ്പെടാതെ, നമ്മൾ ഭയപ്പെടുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. നമ്മുടെ സീതയെ നമുക്ക് തിരിച്ചു കിട്ടും. ഐസിയു നിന്ന് മാറ്റിയാൽ നീ ചെന്ന് സീതയെ കാണണം. അവൾക്ക് ബോധം വരും, നിന്നോട് അവൾ സംസാരിക്കും. അല്ലാതെ നിന്നെ വിട്ട് അവൾക്ക് പോകാൻ കഴിയില്ല. ഒന്നും കഴിക്കാതിരുന്നാൽ എങ്ങനെയാ? എനിക്ക് വേണ്ട അമ്മ. ഓ, എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നീ ഇങ്ങനെ പട്ടിണി കിടന്ന നഷ്ടപ്പെട്ടത് തിരികെ കിട്ടൂ? രണ്ടുപേരുടെയും ഭാവം കണ്ടാ തോന്നും എല്ലാം ഇതോടങ്ങ് തീർന്നു. എനിക്ക് നിന്റെ വേദന നന്നായി മനസ്സിലാവും. എങ്കിലും ഓർക്കുക, ജീവിതം ഒരുപാട് ഇനിയും ബാക്കിയുണ്ട്. എന്റെ മോള്, ഈ കഞ്ഞി കുടിക്ക്. എനിക്ക് വേണ്ട അമ്മ, എന്നെ നിർബന്ധിക്കരുത്. അമ്മ അതവിടെ വെക്ക്, പിന്നെ ഞാൻ കൊടുത്തോളാം. എന്റെ ചേച്ചിക്ക് എങ്ങനെയുണ്ട് അമ്മ? ഓപ്പറേഷൻ കഴിഞ്ഞു, ബോധം വന്നിട്ടില്ല എന്നാ പറഞ്ഞത്. ഐസിയുലേക്ക് മാറ്റിയിട്ടുണ്ട്. ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല സ്വാതി, പേടിക്കാനൊന്നുമില്ല. സീതയ്ക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് നിന്റെ കാര്യം ഓർക്കുമ്പോഴാ വിഷമം. ഈശ്വരൻ ഒരു നിമിഷത്തിനുള്ളിൽ നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാം തട്ടിയെടുത്തു. നമ്മുടെ സന്തോഷങ്ങൾക്ക് ആരുടെ കണ്ണ് തട്ടിയതാണെന്ന് എനിക്കറിയില്ല. നീ പ്രഗ്നന്റ് ആണെന്ന് സീതയ്ക്ക് അറിയില്ലേ? പിടിച്ചു തള്ളിയാൽ അപകടം പറ്റുമെന്ന് അവക്കറിയില്ലേ? അവളെന്താ, മണ്ടിയാണോ? കുഞ്ഞ് നഷ്ടപ്പെടാൻ കാരണം സീതയാണ്. പറയല്ല അമ്മ, ചേച്ചി എന്നെ പിടിച്ച് തള്ളിയില്ലായിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോ വെടിയേൽക്കുമായിരുന്നു. ഏയ്, അവൻ നിന്നെ കൊല്ലാൻ വന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സീത
നിന്നെ പിടിച്ചു തള്ളാൻ പാടില്ലായിരുന്നു. എന്തോ കരുതിക്കുട്ടി ചെയ്ത പോലെയാ എനിക്ക് തോന്നുന്നത്. സീതേച്ചി ആ മദ്യപനുമായിട്ട് കുഴപ്പമുണ്ടാക്കിയത് തന്നെയാണ്. എല്ലാത്തിനും തുടക്കം. പോക്കുമായി വന്നത് അയാൾ തന്നെയാ. സീതേച്ചിയെ വെടിവെച്ചതും അയാൾ തന്നെയാ. ചുരുക്കി പറഞ്ഞാൽ കുഞ്ഞ് നഷ്ടപ്പെടാനുള്ള കാരണം സീത തന്നെയാണ്. ഐസിയുവിൽ ബോധമില്ലാതെ കിടക്കുക സീത, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പകരം കുറ്റപ്പെടുത്തുവല്ലേ? നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇതൊക്കെ സംഭവിച്ചിട്ടും വീട്ടിലിരിക്കാൻ ഞാൻ ഇവർക്ക് അന്യനാണോ? ഞാൻ ഇവരുടെ അച്ഛനാ രാജേശ്വരി. സ്വാതിയെ കാണാൻ വേണ്ടി ഞാൻ വന്നത്. ഇവിടെ എത്തിയപ്പോഴേ ഓപ്പറേഷൻ തിയേറ്ററിൽ സീതയുള്ള കാര്യം അറിഞ്ഞത്. കാണാതായവളെ തിരികെ കിട്ടിയല്ലോ എന്ന് ആശ്വാസമുണ്ട്. ഇനി അവളെ ജീവനോടെ കിട്ടണമെന്ന് പ്രാർത്ഥിക്കാം. അതിനു പകരം കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. എനിക്ക് വിഷമമുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് കാണാൻ എനിക്ക് വയ്യ. ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, സീത ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ സ്വാതിക്ക് കുഞ്ഞിനെ നഷ്ടപ്പെടുവായിരുന്നില്ല. അതെങ്ങനെയാ, കരുതി കൂട്ടി പിടിച്ചു തള്ളിയതല്ലേ, പിന്നെ എവിടെ ശ്രദ്ധിക്കാൻ? ആ ഞാൻ കണ്ട കണ്ടതുപോലെ പറയും, അതാ എന്റെ സ്വഭാവം. രാജേശ്വരി കണ്ടതല്ല പറയുന്നത്, അവളുടെ മനസ്സിൽ സങ്കല്പിച്ചിരിക്കുന്നതാ. ഇതിന്റെ പേരിൽ എന്റെ മോൾ ഒരിക്കലും ചേച്ചിയെ വെറുക്കരുത്. എന്തിനാണ് അമ്മയെ പറയുന്നത്? സീതേച്ചി പ്രശ്നം ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ നഷ്ടപ്പെടുവായിരുന്നില്ല. സീതേച്ചി പ്രശ്നം ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ നഷ്ടപ്പെടുവായിരുന്നില്ല. അച്ഛൻ സീതേച്ചിയെ ന്യായീകരിക്കണ്ട. എന്നെ തരച്ചാക്കി ഒരിക്കലും വിട്ടുപോകില്ലെന്ന് നീ പറഞ്ഞല്ലേ. ഇങ്ങനെ സുഖമില്ലാതെ കിടന്ന് എന്നെ വിഷമിപ്പിക്കരുത്. വേഗ സുഖപ്പെട്ട് നീ എന്റെ കൂടെ വാ. കണ്ണ് തുറക്ക് സീത, എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കാതെ. ക്ഷീണം കൊണ്ട് ഉറങ്ങുന്നതാവും. നീ ഇങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കല്യാൺ. ഏയ്, അമ്മ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നത്. നീ കണ്ടോ, സീതയ്ക്ക് വേഗം സുഖപ്പെടും. പെട്ടെന്ന് തന്നെ നമുക്കിവിടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനും കഴിയും. നന്നായിട്ട് ട്രീറ്റ് ചെയ്താൽ പെട്ടെന്ന് സുഖപ്പെടാവുന്നതേ ഉള്ളൂ. ഡോക്ടർ വിചാരിച്ചാൽ
നടക്കാത്ത കാര്യമൊന്നും അല്ല ഇത്. മിടുക്കനായ ഡോക്ടറാണ് അദ്ദേഹം. ഹോസ്പിറ്റലാണെങ്കിൽ ഇവിടെ ലഭ്യമാവുന്നതിൽ ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ഉള്ള ഹോസ്പിറ്റലും. നീ ഒന്ന് ഡോക്ടറെ കണ്ട് വിശദമായിട്ട് സംസാരിച്ചിട്ട് വാ മോനെ, നിന്റെ ഈ ടെൻഷനൊക്കെ മാറിക്കോളും. ചെല്. ഇപ്പോൾ ചിതയിൽ കിടക്കേണ്ടവളാ നീ. പക്ഷെ രക്ഷപ്പെട്ട് നീ ഇവിടെ എത്തി. നിന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. തെറ്റ് നിന്റേതാണ്. എന്തിനാ നീ എന്നോട് എതിരിടാൻ വന്നത്? ഞാൻ കുറേ വർഷങ്ങൾ കഷ്ടപ്പെട്ടിട്ടാ ഇത്രയൊക്കെ സമ്പാദിച്ചതും ഈ നിലയിലെത്തിയതും. അതിനായിട്ട് എനിക്ക് പലതും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നിന്റെ ചെറിയൊരു ഭീഷണി കൊണ്ട് അതൊക്കെ ഞാൻ കൈവിടുമെന്നാണോ നീ കരുതിയത്? നീ എനിക്കെതിരെ തെളിവ് ശേഖരിച്ചതോടെ നിന്നെ കൊല്ലാൻ ഞാൻ ശ്രമം തുടങ്ങിയത്. പക്ഷേ ഓരോ തവണയും നീ രക്ഷപ്പെട്ടു. നിന്റെ ഈ കളി ഇപ്പോൾ വേണമെങ്കിൽ എനിക്ക് അവസാനിപ്പിക്കാം. ഇവിടെയുള്ള ഏതെങ്കിലും മെഡിസിൻ നിന്റെ ശരീരത്തിലേക്ക് അമിതമായിട്ട് കുത്തിവെച്ചാൽ മതി. അല്ലെങ്കിൽ ഈ മാസ്ക് എടുത്തങ്ങ് മാറ്റിയാൽ മതി. നീ പിന്നെ ഉണരുകയേയില്ല. നിന്നെ കൊന്നതാണെന്ന് ആർക്കും മനസ്സിലാവുകയില്ല. ഇത് എന്റെ മരുമകളാണ്. ആരായാലും അനുവാദമില്ലാതെ ഇതിനകത്ത് കയറാൻ പാടില്ല. പുറത്തു പോകൂ. ശരി. നീ ഇനി ജീവിച്ചു വരികയാണെങ്കിൽ നിന്നെ സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ലടി. സാറിന്റെ ഇവിടെ അക്രമിയെ കുറിച്ച് എന്തെങ്കിലും വിവരം? ഒരു വിവരവും കിട്ടിയിട്ടില്ല. ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അക്രമിയുടെ രൂപത്തെ കുറിച്ച് ഒരു സൂചനയും കിട്ടാത്തതും പ്രശ്നമാണ്. സീതയുടെ മൊഴിയെടുക്കണം. അത് അന്വേഷണത്തിന് സഹായമാകും. ഞാൻ ഡോക്ടറുമായി സംസാരിച്ചു. സീതയ്ക്ക് ബോധം വന്നിട്ടില്ല. ഇപ്പൊ മൊഴിയെടുക്കാനുള്ള അവസ്ഥയിലല്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ശരിയാണ്, സീതയുടെ കാര്യത്തിൽ എനിക്കും പേടിയുണ്ട്. ഏയ്, ഒന്നും സംഭവിക്കില്ല. സീത അക്രമിയെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോലി എളുപ്പമാവും. സീതയുടെ മൊഴിയെടുത്തതിന് ശേഷം അന്വേഷണം പുനരാരംഭിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ വിളിക്കാം. താൻ വിഷമിക്കാതിരിക്കേ. സീതയ്ക്ക് ഒന്നും സംഭവിക്കില്ല. അവളെ വധിക്കാൻ ശ്രമിച്ചത് ആരായാലും നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. ഓക്കെ. നീണ്ട നേരത്തെ ഒരു ഉറക്കം കഴിഞ്ഞ് ഉണർന്നതുപോലുണ്ട് അല്ലേ?
ഇനി പേടിക്കാനൊന്നുമില്ല. ഇപ്പോ ഒരു കുഴപ്പമില്ല സീതയ്ക്ക്. ഓപ്പറേഷനിലൂടെ ബുള്ളറ്റ് നീക്കം ചെയ്തിട്ടുണ്ട്. ഇനി ആ മുറിവൊന്നും ഉണങ്ങണം, അത്രേ ഉള്ളൂ. ഭാഗ്യമുണ്ട് ഡോക്ടർ എനിക്ക്. എന്റെ കല്യാണിനെ അനിയത്തിയൊക്കെ വിട്ട് ഞാൻ അത്ര പെട്ടെന്നൊന്നും പോവില്ല. നിന്നെ കൊല്ലാൻ ശ്രമിച്ച ആ ക്രിമിനലിനെ പിടികൂടണം. അതിന് വേണ്ടതൊക്കെ ചെയ്യണം. എന്നെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപ് ആ ക്രിമിനലിനെ പിടികൂടിയിരിക്കും.